ஹஜ்ரத்தி அபூபக்கர் முஸ்லியார். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ். பிஸ்மில்லாஹி வல்ஹம்துலில்லாஹ் வஸ்ஸலாத்து வஸ்ஸலாமு அலா அஸ்ரஃபி ரஸூலில்லாஹ் சையிதுனா முஹம்மது வ ஆலிஹி வ ஸஹ்பிஹி அஜ்மயீன். அம்மா பஅது, பகுமானப்பட்ட கேரள முக்கியமந்திரி பினராயி விஜயன் சார், ஈ யோகத்தின் முக்கிய அதிதி ஜஸ்டிஸ் ரஹீம் சாஹிப், மற்ற விசிஷ்ட வக்திகள், சகோதரங்கள், சுஹத்துக்கள், பகுமானப்பட்ட முக்கியமந்திரி அவர்களுக்கு சமயம் பரிமிதமாயது கொண்டு ஞான் என் பிரசங்கம் பின்னீடு நடத்தமறிச்சு. சமஸ்த கேரள ஜம்இய்யத்துல் உலமா என்ன பண்டித சங்கடன, ஆ பண்டித சங்கடனையுட கீழில் SYS, SSF, SMA, ஜம்இய்யத்துல் முஅல்லிமீன் தொடங்கிய சங்கடனகள் நேரத்தே தன்னை பிரவர்த்திச்சு கொண்டிருக்கிறது. SYS-ന്റെ 60-ാം വാർഷികം മലപ്പുറത്ത് വെച്ച് ചേർന്നപ്പോൾ അവിടെ നിന്ന് രൂപം കൊണ്ടതാണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഭാഗവാക്കാവാൻ പറ്റിയ ഒരു വിശാലമായ സംഘടന ആവശ്യമാണ് എന്ന്. അതാണ് കേരള മുസ്ലിം ജമാഅത്ത്. ആ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ടുള്ള പരിപാടി അല്ല, മറിച്ച് ഓരോ മഹല്ലത്തുകളിലും ഓരോ പ്രദേശത്തും ഉള്ള ഉത്തരവാദപ്പെട്ട വ്യക്തികൾ, അതുപോലെ അവിടെയുള്ള പൗരമുഖ്യർ, പ്രധാനികൾ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രം ക്ഷണിക്കപ്പെട്ട ഒരു സമ്മേളനമാണ് ഇത്. കാരണം പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സൽഹാ സൽഹ നാസു കുല്ലുഹും വഇദാ ഫസദാ ഫസദ നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. സമുദായത്തിൽ രണ്ട് വിഭാഗം നന്നായാൽ ജനങ്ങൾ മുഴുവനും നന്നാകുമെന്നും രണ്ട് വിഭാഗം ചീത്തയായാൽ ജനങ്ങൾ ചീത്തയാകുമെന്നും, അത് ഒന്ന് പണ്ഡിതരാണ്, മറ്റൊന്ന് ഉമറാക്കളാണ്. പണ്ഡിതരുടെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിൽ വെച്ച് 15,000 പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്നു. ആ യോഗത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംബന്ധിച്ചിരുന്നു എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, അൽ ഉമറാഉ നേതാക്കൾ ഓരോ മഹല്ലത്തിലും നാട്ടിലും ഉള്ള പ്രമുഖരും വാക്സ്വാധീനമുള്ളവരും, അവരും നന്നാവണം, എങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ, സമുദായം നന്നാവുകയുള്ളൂ എന്നാണ്
പ്രവാചകർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ സമ്മേളനം അൽ ഉമറാഉ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആണ് അവരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാരുടെ സമ്മേളനം കഴിഞ്ഞ വർഷം നടത്തി. ഈ വർഷം ഉമറാഉവിനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മഹല്ലത്തുകളിലും എല്ലാ യൂണിറ്റുകളിലും സോണുകളിലും എല്ലാമുള്ള വളരെ പ്രധാനികളും അധികാരികളും നേരത്തെ തന്നെ പേർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഞാൻ അറിയിക്കുന്നു. ഈ സംഘടനയുടെ ലക്ഷ്യം മൊത്തത്തിൽ ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക. രണ്ടാമത്തത്, തീവ്രവാദത്തിനെതിരെയും ഭീകരതയ്ക്കെതിരെയും ഭാവി തലമുറയെ വിശിഷ്യ ചെറുപ്പക്കാരെ ബോധവൽക്കരണം നടത്തുക. മൂന്നാമതായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിവിന്റെ പരമാവധി എല്ലാ തലങ്ങളിലും മുസ്ലിംകൾ എന്ന് മാത്രമല്ല ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക. നാലാമതായി, ആശുപത്രികളും ക്ലിനിക്കുകളും അതുപോലെയുള്ള ആതുരാലയ ശുശ്രൂഷയുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അഞ്ചാമതായി, തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ ഉണ്ടാക്കിക്കൊടുക്കാൻ ശ്രമിക്കുക. മുസ്ലിംകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഗവൺമെന്റും കമ്മീഷനുകളുമെല്ലാം പറഞ്ഞിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമവിധേയമായി ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുകയും അത് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെയുള്ള ഭാവി പൗരന്മാരെ ഉത്തമ സമുദായമാക്കി മാറ്റിയെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുക. അത് സാധിക്കുമെന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഈ സമ്മേളനം തന്നെ അതിനൊരു തെളിവാണ്. കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും തുടങ്ങിയ പ്രധാനികൾ എല്ലാം ഇവിടെ അൽഹംദുലില്ലാ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഈ രാജ്യത്ത് സമാധാനം വേണം, ഐക്യം വേണം, ഭദ്രത വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് മുന്നിട്ടിറങ്ങാൻ മാത്രമാണ് ഞാൻ ആളില്ലാത്തത്. അതുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് അതിന് മുന്നിട്ട് ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരോടും ഞങ്ങൾക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ ഈ നല്ല കാര്യങ്ങൾക്കെല്ലാം അവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണകളും ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശിയായ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ വളരെ അത്ഭുതകരമായ നിലക്ക് പോലീസ് അത് കണ്ടുപിടിക്കുകയും ആളുകളെ മനസ്സിലാക്കുകയും ചെയ്തു. അതിന് ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ ഉത്സാഹത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ
എല്ലാവരുടെയും പിന്തുണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന് പിന്തുണക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം എന്ന് ഉദ്ദേശിച്ച് നിർത്തുകയാണ്. മുഖ്യമന്ത്രി അവർകൾ ഈ യോഗത്തിന് വേണ്ടി മാത്രം ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. എൻ്റെ സ്വന്തം നിലയിലും ഞങ്ങളുടെ സംഘടനയുടെ നിലയിലും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ രാജ്യത്ത് സമാധാനം വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും അങ്ങയുടെ ഗവൺമെന്റിന്റെ സഹായം പ്രതീക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ആമുഖ പ്രസംഗത്തിന്റെ ആമുഖം തൽക്കാലം നിർത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷം.